എന്നും ഒരുപോലത്തെ മുട്ടക്കറി കഴിച്ച് നമ്മളെല്ലാവരും ബോറടിച്ചിട്ടുണ്ടാവും അല്ലേ? ഒരു വ്യത്യസ്തമായ രീതിയിലൊരു മുട്ടക്കറി ആരെങ്കിലും ഉണ്ടാക്കി തരുവാണെങ്കിൽ നമ്മളതിന് ഭയങ്കര രുചിയാണെന്നും പറയും അല്ലേ? എങ്കിൽ പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഒരു വേറെ വെറൈറ്റിയിലൊന്നും ഉണ്ടാക്കി നോക്കിയാലോ മുട്ടക്കറി. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാണാം എങ്ങനെയാണ് ഒരു 4 മുട്ട കൊണ്ട് നമുക്കൊരു 8-9 പേർക്ക് കഴിക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട, നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ മതി. ഇതേപോലെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക്. ഇതിനകത്ത് ഉള്ളിയും കുരുമുളക് പൊടിയും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ആദ്യം മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഉള്ളി ഇതെല്ലാം കൂടെ നമ്മളൊന്ന് അരച്ചെടുക്കും. പിന്നെ ജീരകം കൂടെ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. ഇതാണ് സർപ്രൈസ്. അപ്പക്കാരിയിലാണ് നമ്മൾ ഇന്ന് മുട്ടക്കറിയുടെ ബേസ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ അടിച്ചു വെച്ച മുട്ട എടുത്തിട്ട് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണൂലേ 4 മുട്ട കൊണ്ട് എങ്ങനെ നമുക്ക് 8-9 പേർക്ക് കൊടുക്കാമെന്ന്? ഒരു വശം റെഡിയാക്കി കഴിയുമ്പോഴത്തേക്ക് അടുത്ത വശം കൂടെ നമുക്ക് റെഡിയാക്കാൻ മറച്ചിട്ട് കൊടുക്കാം. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ രീതി തന്നെയാണ് നമ്മൾ ഇതുണ്ടാക്കിയെടുത്തേക്കണേ. അപ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു മുട്ടയുടെ അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഗ്രേവിയാണ് റെഡിയാക്കേണ്ടത്. ഗ്രേവിക്കുള്ള മസാലകൾ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ കുറച്ച് കുരുമുളക് പൊടി നമുക്ക് ഇടാം, മഞ്ഞൾപ്പൊടി ഇടാം, മുളക് പൊടി ഇടാം, എരിവനുസരിച്ചുള്ള മുളക് പൊടി ഇടാം, മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച്, ഗരം മസാല ഇട്ടിട്ടുണ്ട് കുറച്ച്, പിന്നെ മുട്ടയുടെ മസാലയുണ്ടല്ലോ മുട്ടക്കറിയുടെ മസാല അതും കൂടി നേരത്തെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും അത്യാവശ്യം സ്വാദ് അനുസരിച്ച് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് എല്ലാം നമ്മൾ ഒരു പാത്രത്തിൽ ഇട്ട് നല്ല വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഒരു പേസ്റ്റ് ആക്കി ഉണ്ടാക്കി എടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മസാല ഇതിനകത്തേക്ക് ആദ്യം ഇട്ട് മൂപ്പിച്ചെടുക്കാം. മസാല ഏകദേശം മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് ഉപ്പും ഉള്ളിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. സ്വാദിന് വേണ്ടി കരിവേപ്പില. ഇനി നമ്മൾ കലക്കി വെച്ചേക്കുന്ന മസാല കൂട്ടം കൂടി ഇതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് മസാലയുടെ പച്ചപ്പ് മാറുന്ന വരെ ഒന്ന് നമുക്കതൊന്ന് മൂപ്പിക്കാം. മസാലയൊക്കെ മൂത്ത് വരുമ്പോഴത്തേക്ക് 1/2 കഷ്ണം തക്കാളിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 1/2 കഷ്ണം തക്കാളി ചെറുതായി കണ്ടിച്ച് ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. തക്കാളിയും മസാലയും എല്ലാം കൂടെ വെന്ത് എണ്ണ തെളിയണ വരെ നമുക്കതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. തിളപ്പിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം.
നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച മുട്ടയുടെ അപ്പം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുക, തീർച്ചയായിട്ടും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു 4 മുട്ട കൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരെ മുട്ട കഴിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്കും ഷെയറും കൂടെ ചെയ്യണം കേട്ടോ. പിന്നെ ഇതുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കൂടെ അറിയിക്കണേ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരെ, ബൈ ബൈ.